കർത്താവിൻ്റെ തേജസ്സിൻ്റെ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. വോയിസ് ഓഫ് ദ ട്രംപറ്റ് എന്ന ശുശ്രൂഷയിലേക്ക് ദൈവങ്ങളെല്ലാവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ധ്യാന വിഷയം അനോയിൻറ്റിങ് ദ സിക്ക് എന്നുള്ളതാണ്. ദ സാക്രമെൻ്റ് ഓഫ് ഹീലിംഗ്. മൂന്ന് വേദഭാഗങ്ങൾ, ഒന്ന് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 20-ാം അധ്യായം 1-11 വരെ, രണ്ടാമത്തെ വേദഭാഗം യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13-20 വരെ, സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7-13 വരെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്, യഹോവ റാഫ. ദൈവത്തിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയുടെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് പങ്കിടാനായി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസനായ പ്രവാചകനായ യെശയ്യാവിലൂടെ ഇസ്രയേലിൻ്റെ രാജാവായ ഹിസ്കിയാവിൻ്റെ അരികിൽ ദൈവം ഇടപെടുന്ന രംഗം നാം തിരുവെഴുത്തിലൂടെ വായിക്കുന്നു. ദാവീദിൻ്റെ ചെറുമകനായ ഹിസ്കിയ രാജാവ് മരണത്തോട് മല്ലടിച്ച് തൻ്റെ കിടക്കയിലാണ്. എഴുന്നേറ്റ് നിൽക്കാനാവില്ല, കാല് വ്രണബാധിതരാണ്. ദൈവം അവനോട് പറയുന്നു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും. ഈ സന്ദേശം പറഞ്ഞ് പ്രവാചകനായ യെശയ്യാവ് കൊട്ടാരത്തിൽ നിന്ന് നടുമുറ്റത്തേക്ക് ഇറങ്ങി മുൻപോട്ട് കാലടികൾ വയ്ക്കുമ്പോൾ അതേ ദൈവം പ്രവാചകനോട് പറയുന്നു, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ദാസനായ ഹിസ്കിയാവോട് പറയണം, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. എത്ര അത്ഭുതകരമായ സൗഖ്യമാണ്! എന്താ ഇതിനിടയിൽ സംഭവിച്ചത്? ഇതിനിടയിൽ സംഭവിച്ചത്, തൻ്റെ പദവി നോക്കാതെ രാജാവ് അതെ ചുവരിനോട് മുഖം തിരിച്ചു പിടിച്ച് വാവിട്ട് കരഞ്ഞതാണ്. അവൻ കരയുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, യഹോവേ ഞാൻ നിന്റെ മുൻപാകെ നടന്ന് വിശ്വസ്തതയോടെ ഏകാഗ്ര ഹൃദയത്തോടെ ചെയ്തത്, അങ്ങയുടെ നാമത്തിന് വേണ്ടി ചെയ്തത് ഓർക്കണമേ, എന്നെ മറക്കരുതേ എന്നുള്ളതാണ് അവൻ്റെ കണ്ണുനീര് ദൈവം കണ്ടത്. ആ വായിക്കുന്നത് രണ്ട് പ്രത്യേക വാക്കുകളാണ്. ഒന്ന് അവൻ്റെ പ്രാർത്ഥന, രണ്ട് അവൻ്റെ കണ്ണുനീർ. ഇതിനകത്തൂടെ വേദപുസ്തകം വെളിവാക്കാൻ ആഗ്രഹിക്കുന്നത് അനുതാപത്തെക്കുറിച്ചാണ്. അനുതാപത്തിൻ്റെ വലിയ അനുഭവം അവനിൽ ഉളവായപ്പോൾ ദൈവത്തിൻ്റെ സൗഖ്യം അവനിലേക്ക് ഇറങ്ങി വരികയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഇവിടെ നിന്ന് സൗഖ്യത്തിൻ്റെ വ്യത്യസ്തമായ ചില തലങ്ങളെക്കുറിച്ച് വേഗത്തിൽ പങ്കുവയ്ക്കുകയാണ്. സ്കിയാവിൻ്റെ കാലിൽ അത്തിപ്പഴക്കണ്ട കട്ട കൊണ്ടിട്ടു എന്ന് വേദപുസ്തകം പറയുന്നു. പ്രവാചകൻ പറയുന്നു, അവൻ്റെ കാലിലെ പരിവിൽ അത്തിപ്പഴക്കട്ടയുണ്ട്. ശരിയാണ്, അത്തിപ്പഴം എന്ന് പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ആ അത്തിപ്പഴക്കട്ട ഇട്ടത് കൊണ്ടാണോ സൗഖ്യം വന്നത് എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. മരുന്ന് കഴിച്ചപ്പോൾ സൗഖ്യമുണ്ടായി എന്ന് പറയുന്ന അനുഭവമുണ്ട്, ശരിയാണ്. എന്നാൽ മരുന്ന് കഴിച്ചതുകൊണ്ട് സൗഖ്യമുണ്ടാവണമെന്നില്ല. പിന്നെ അതിനകത്തൂടെയും പ്രവർത്തിക്കുന്ന വലിയവനായ ഒരു ദൈവം. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ സൗഖ്യം വെളിപ്പെട്ടിട്ടുണ്ട്. കർത്താവ് ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ അവൻ്റെ കണ്ണിൽ ചേർപൂശി. ചേർപൂശാതെ സൗഖ്യമാക്കാമായിരുന്നില്ലേ? നാച്ചുറോപ്പതി ചികിത്സയുടെ ഭാഗമാണോ ഇത്? അല്ല, ഇതൊരടയാളമാണ്. അവൻ്റെ മേൽ വെച്ച, അവന് ഉറപ്പിനായി കൊടുത്ത ഒരടയാളമാണ്. ഹിസ്കിയ രാജാവ് ദൈവത്തോടുള്ള ഉറപ്പ് ചോദിക്കുന്നു. നാം വായിക്കുന്നുണ്ട്, അതെ ഭൂമിയുടെ കറക്കത്തെ പോലും വ്യത്യാസപ്പെടുത്തുവാൻ അവൻ്റെ വിശ്വാസത്തിന് കഴിഞ്ഞു എന്ന് വേദപണ്ഡിതന്മാർ സാക്ഷിക്കുന്നു. അത് പോകട്ടെ, എന്നാൽ രോഗത്തിൻ്റെ രോഗശാന്തിയുടെ പ്രത്യേകമായ അവസ്ഥകളെക്കുറിച്ച് വേഗത്തിൽ ചില ചിന്തകൾ ഒരുമിച്ച് പങ്കിടുകയാണ്. അതിൽ ഒന്നാമത്തെ സംഗതി തിരുവെഴുത്ത് പറയുന്നു, യാക്കോബ് അപ്പോസ്തലൻ്റെ വാക്കിലൂടെയാണ്, നീ ഒരുവൻ രോഗിയാണെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ വന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവിടെ രണ്ട് കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഒന്ന്, അവൻ ഏറ്റുപറയുന്നവനാവണം. രണ്ട്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാവണം. ഇവിടെ വിശ്വാസം പ്രാർത്ഥിക്കുന്ന ദൈവദാസന് മാത്രം പോരാ, രോഗിയായി കിടക്കുന്നവന് വിശ്വാസം ഉണ്ടാവണം. തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ അവിശ്വാസ നിമിത്തം കർത്താവിന് ഒന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് സൗഖ്യത്തിന് ഏത് വിഭാഗത്തിലായിരുന്നാലും വിശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. ആൻറ്റിബയോട്ടിക്കിനേക്കാൾ വലുതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതെന്താ? വിശ്വാസം ഉളവാകുമ്പോൾ നമ്മെ സൗഖ്യമാക്കാനുള്ള ആ മരുന്ന്, നമ്മ ഹോർമോൺസ് നമ്മുടെ അകത്ത് തന്നെ പ്രവർത്തിക്കാൻ ആരംഭിക്കും. ഓരോ മനുഷ്യനിലും
സൗഖ്യത്തിന്റെ വലിയ ശുശ്രൂഷ ദൈവം വെച്ചിട്ടുണ്ട്. ഒരു മുറിവ് കൂടുന്നത് അതെ അതിനകത്ത് പശ ഇട്ടിട്ടല്ല, അത് തനിയെ കൂടുവാൻ സംവിധാനമുണ്ട്. നാം ഒന്ന് ചേർത്ത് പിടിക്കത്തേ ഉള്ളൂ. സൗഖ്യം എല്ലാ മനുഷ്യരിലും ഉണ്ട്. ആ സൗഖ്യം വെളിപ്പെടണമെങ്കിൽ ദൈവം അനുവദിക്കണം. എങ്ങനെയൊക്കെ രോഗികളാകുന്നു, രോഗം ഏത് വിധത്തിലാണ്? രോഗശാന്തിയുടെ വരം മാത്രമേ ബഹുവചനത്തിലുള്ളൂ, അത് രോഗശാന്തികളുടെ വരമാണ്. ഒന്ന് ശാരീരിക സൗഖ്യം, രണ്ട് ആത്മീക സൗഖ്യം. ആത്മീക സൗഖ്യം എന്നത് ദൈവത്തെ കണ്ടുമുട്ടലാണ്, ഉടയവനുമായി ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ശാരീരിക സൗഖ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ശരീരത്തിന് അത്ഭുതകരമായ വിടുതലും സൗഖ്യവും ആശ്വാസവും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇത് ഏതൊക്കെ വിധത്തിലുണ്ട്? ഒന്ന്, പാപം ചെയ്യുന്നതിലൂടെ രോഗിയാകാം എന്ന് വേദപുസ്തകം പറയും. തിരുവെടുത്ത് നമ്മൾ വായിക്കുന്നു, വിശുദ്ധ തിരുമേശയുടെ ശുശ്രൂഷ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അത് അയോഗ്യമായി കൈക്കൊണ്ടാൽ ഇത് മുഖാന്തരം രോഗികളാകുമെന്നും നിദ്രാവസ്ഥയിൽ അഥവാ മരണത്തിലാകുമെന്നും അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് ഒരു മനുഷ്യനെ സൗഖ്യമാക്കും. നാലുപേർ ചുമന്ന പക്ഷപാത രോഗിയെ കൊണ്ടുവന്നു. കർത്താവ് അവനെ ആദ്യം സൗഖ്യമാക്കുകയല്ല ചെയ്തത്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. രണ്ടാമതാണ് പറയുന്നത്, അതെ നിന്റെ കിടക്ക എടുത്ത് നടക്ക അഥവാ നീ സൗഖ്യമാക എന്ന് പറയുന്നു. അപ്പോൾ സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് പാപം മോചിക്കുക എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. അതിനാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയണം. ആരോട് പാപം ചെയ്തോ ആ വ്യക്തിയോട് അത് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കാനാണ് പറയുന്നത്. അങ്ങനെയുള്ളവൻ്റെ മേൽ എണ്ണ പൂശി പ്രാർത്ഥിക്കാനാണ് തിരുവെടുത്ത് പറയുന്നത്. സുവിശേഷം എന്ന ഭാഗത്ത് വിശുദ്ധ മർക്കോസ് 6-ാം അധ്യായത്തിൽ നാം വായിച്ചു, അപ്പോസ്തലന്മാരായ ദൈവത്തിന്റെ വൃത്യന്മാർ കടന്നു പോകുമ്പോൾ കർത്താവ് അവരെ നിയോഗിച്ചയക്കുകയാണ്, വഴിക്ക് നിങ്ങൾ പൊക്കണം എടുക്കരുത്, ബേഡ്സ് എടുക്കരുത്, വഴിയെടുക്കരുത്, ചെരുപ്പ് വേണമെങ്കിലിടാം, ഇതൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ അവരെ പറഞ്ഞയക്കുമ്പോൾ ഒരു പ്രത്യേക ശുശ്രൂഷയുണ്ട്. അതെന്താണ്? നിങ്ങൾ എണ്ണ പൂശി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സൗഖ്യം വരുത്തണം. അപ്പൊ എണ്ണയ്ക്കകത്താണോ സൗഖ്യം ഇരിക്കുന്നത്? അല്ല, എണ്ണയ്ക്കകത്തല്ല. ഇത് ഈ എണ്ണ സൂചിപ്പിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു വലിയ അനുഭവമാണ്. അതായത് വേർതിരിക്കപ്പെടുന്നതായ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ പ്രത്യേകമായ അവസ്ഥയ്ക്ക് വേണ്ടിയോ അത് രാജാവായിരുന്നാലും പുരോഹിതനായിരുന്നാലും ഒരുത്തരെ വേർതിരിക്കുമ്പോൾ അവൻ്റെ കാതിലും അവൻ്റെ പെരുവിരലിലും അവൻ്റെ കൈമേലും അതെ അവൻ്റെ കണ്ണിന്മേലും ഒക്കെ അഭിഷേകതയിലും പുരട്ടാറുണ്ട്. എന്തിനാണിത്? നീ വേർതിരിക്കപ്പെട്ടവനാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ തിരുവെടുത്ത് പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ എണ്ണയ്ക്കകത്ത് സൗഖ്യമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നില്ല. പിന്നെ എന്താണ്? അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അവന് സൗഖ്യം വരും, അവൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവന് സൗഖ്യം വരും. അപ്പോൾ അവൻ്റെ അനുതാപത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വേദപുസ്തകം കൊടുത്തിരിക്കുന്നത്. അനുതാപത്തിനും വിശ്വാസത്തിനും ഇടയിലാണ് ദൈവത്തിൻ്റെ സൗഖ്യം വരുന്നത് എന്ന് തിരുവെടുത്ത് പറയും. പിന്നെ എന്തിനാണ് എണ്ണ എന്ന് ചോദിച്ചാൽ ഇതവൻ പുതുതായി സമർപ്പിക്കപ്പെടുന്നതിൻ്റെ അടയാളമായി അവനെ വേർതിരിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമായി അവൻ്റെ മേൽ പൂശുന്ന ശുശ്രൂഷയാണ്. ഇത് രോഗശാന്തിക്ക് വേണ്ടി എണ്ണയാണെങ്കിൽ രോഗിയുടെ മേൽ എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാമായിരുന്നു. മത്തയ്യ പ്രാർത്ഥനയിൽ ഈ എണ്ണ ഉപയോഗിക്കാറില്ല. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ എണ്ണ ഉപയോഗിക്കാറില്ല. ചില പ്രത്യേക ശുശ്രൂഷകളിലാണ് ഇത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്തിനാണ്? അതൊരു പുനഃപ്രതിഷ്ഠയാണ്, അതൊരു വേർതിരിക്കലിൻ്റെ അനുഭവമാണ്, അത് സീലിയുകയാണ്. ഇവനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു, വേർതിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഞാൻ സൂചിപ്പിച്ചു, പാപത്താൽ രോഗമുണ്ടാവാം. രണ്ടാമത്തെ കാര്യം തിരുവെടുത്ത് പറയുന്നു, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചിലപ്പോൾ രോഗികളാകാം. ഉദാഹരണം പൗലോസ്, പൗലോസിന് രോഗമുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും വലിയ രോഗശാന്തി വരമുള്ള ആളായിരുന്നു പൗലോസ്. തൻ്റെ രോഗശാന്തി വരം തനിക്ക് പ്രയോജനപ്പെട്ടില്ല, എന്നാൽ മറ്റുള്ളവർക്ക് സൗഖ്യമുണ്ടായി. പൗലോസ് ധരിച്ചിരുന്നതായ റൂമാൽ ഒരു ചെറിയ തുകൽ വസ്ത്രമാണ്. ആ തുകൽ വസ്ത്രം നെറ്റിക്ക് ചുറ്റും വട്ടത്തിൽ കെട്ടുന്നതുണ്ട്, അരയിൽ കെട്ടുന്നതുണ്ട്. ഇത് കൊണ്ടിട്ട് രോഗികൾ സൗഖ്യമായ അനുഭവമുണ്ട്. അതെന്നാ റൂമാലിൻ്റെ അകത്ത് സൗഖ്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. പത്രോസ് നടന്നുപോയപ്പോൾ രോഗികൾ സൗഖ്യമായി, നിഴലുവീട് സൗഖ്യമായി. പത്രോസ് അവിടെ സൗഖ്യമാക്കുകയല്ല, ദൈവത്തിൻ്റെ സൗഖ്യം അവരുടെ മേൽ വരികയാണ്. ദൈവത്തിൻ്റെ പദ്ധതി വ്യത്യസ്തമായ നിലയിലാണ്. അപ്പോൾ റൂമാലിനകത്ത് സൗഖ്യമില്ല, വഴിയിൽ കിടക്കുന്നവൻ നിഴലുവീട് സൗഖ്യമായത് അവൻ്റെ വിശ്വാസമാണ്. റൂമാൽ കൊണ്ടിട്ടപ്പോൾ സൗഖ്യമായത് അവൻ്റെ വിശ്വാസമാണ്. ഇങ്ങനെയുള്ള അനേക സന്ദർഭമുണ്ട്. വെള്ളം പ്രാർത്ഥിച്ച് കൊണ്ടുപോയി
രോഗത്തിന് വേണ്ടി രോഗി സൗഖ്യമാകാൻ പച്ചവെള്ളം പ്രാർത്ഥിച്ച് കൊണ്ടുപോയി കുടിച്ച് സൗഖ്യമായ അനേക ആളുകൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അത് അനേക ഇടത്ത് തുടരുന്നുമുണ്ട്. അതിനെ ആരും വിലക്കിയിട്ടില്ല. അനേക സഭകളിൽ അങ്ങനെയുണ്ട്. അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതേ തങ്ങളുടെ മൃഗങ്ങൾ രോഗികളായാൽ അതിന് ഈ വെള്ളം കൊടുത്ത് സൗഖ്യമായതായി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവരും കുടിക്കുന്നത് ഈ വെള്ളമാണ്, അവരുടെ മൃഗജാലവും കുടിക്കുന്നത് ഈ വെള്ളമാണ്. അപ്പോൾ മൃഗത്തിന് വിശ്വാസം വന്നതുകൊണ്ടല്ല, ഇത് കൊടുക്കുന്നയാളുടെ വിശ്വാസമാണ്. തീർച്ചയായും ദൈവം അതിലൂടെയൊക്കെ അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന്റെ കരുണയെന്നല്ലാതെ വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചിലപ്പോൾ രോഗികളാണ്. പൗലോസിന്റെ കാര്യം പറഞ്ഞു, പ്രവാചകനായ അതേ ഏലിശ പ്രവാചകന്റെ ചരിത്രം നാം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 13 അധ്യായത്തിൽ വായിക്കും. ഏലിശ മരണത്തിൽ നിന്ന് അതേ വിടുവിക്കുവാൻ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവശക്തി പ്രാപിച്ചയാളാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, വൻകാര്യങ്ങൾ ചെയ്തിട്ടുള്ള വലിയ മനുഷ്യന്. പക്ഷെ ഇപ്പോൾ രോഗിയായി കിടക്കുന്നത് പാപം ചെയ്തുകൊണ്ടല്ല, പിന്നെ അവന്റെ ആയുസ്സിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നപ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുടെ താളം മന്ദഗതിയിലായി മരണത്തിന്റെ രോഗാവസ്ഥയിലേക്ക് അവൻ മാറി. ആരും മരണം കാത്തുകിടക്കുകയാണ്. അപ്പോഴും തന്റെ അടുക്കൽ വന്നതായ രാജാവിനെ അതേ പ്രാർത്ഥിക്കുവാനും അവനു വേണ്ടി അനുഗ്രഹം പകരുവാനും ജയത്തിന്റെ ആലോചന പറഞ്ഞു കൊടുക്കുവാനും ദൈവാത്മാവിന്റെ ശക്തി പ്രവാചകന്റെ മേൽ വ്യാപരിച്ചു. അപ്പോൾ ആ രോഗം എന്താണ്? അത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാൽ ഉളവാകുന്ന രോഗമാണ്. എന്നാൽ അതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. അങ്ങനെയുള്ള അനേക ദൈവദാസന്മാരുണ്ട്, എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ല, പക്ഷേ അവൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായ സൗഖ്യമാണ്. എഴുന്നേറ്റ് രണ്ട് വാക്ക് പറയാൻ ബലഹീനനാണ്, പക്ഷേ അവനൊരു ആശ്വാസ വാക്ക് പറഞ്ഞാൽ അതിനകത്തൊരു ദൈവശക്തി വ്യാപരിക്കും. അങ്ങനെ എത്രയോ ദൈവത്തിന്റെ ഭൃത്യന്മാർ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പാരമ്പര്യമായി രോഗാവസ്ഥ ഉണ്ടാവാം. അനേക ആളുകൾ ജനറ്റിക്കായി രോഗികളാണ്, തലമുറ തലമുറയായി രോഗം കൈമാറി 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 വരികയാണ്. അങ്ങനെ ആധുനിക കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം അതിനെ കണ്ടെത്തുന്നു. ജീനിനകത്ത് നിന്ന് അങ്ങനെ രോഗത്തിന്റെ ഭാഗമുള്ളതിനെ മാറ്റാം എന്നുള്ളത് ഇന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തി. എന്നാൽ അതിന്റെ മേലും സൗഖ്യം തരാൻ കഴിവുള്ള ദൈവമുണ്ട്. സൗഖ്യത്തിന്റെ കുത്തക ദൈവത്തിന്റെ വകയാണ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, യഹോവ റാഫ. ഇതിനകത്ത് ആ നിലയിൽ ക്ലേശിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, കർത്താവിലേക്ക് വിശ്വാസത്തോടെ വന്നാൽ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗാവസ്ഥയെ അതേ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്തു മാറ്റി നിന്റെ ജീവിതത്തെ വിടുവിക്കുവാൻ ദൈവം മതിയായവനാണ്. എത്രയോ ആളുകൾ അതേ ബ്ലഡ് ക്യാൻസർ വന്നവര്, ബോൺ ക്യാൻസർ വന്നവര്, മറ്റ് പലതരത്തിൽ രോഗത്തിലൂടെ കടന്നുപോയവരുടെ മേൽ അത്ഭുതകരമായ സൗഖ്യം വന്നത് കാണുവാൻ ദൈവകൃപയാൽ ഭാഗ്യം തന്നിട്ടുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, രോഗസൗഖ്യത്തിന്റെ ശുശ്രൂഷയിൽ ഒരു വലിയ അവസ്ഥ വേദപുസ്തകം പറയും. അത് പഴയതിപ്പ് വേദഭാഗം വായിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. രോഗാണുക്കളുടെ ആക്രമണത്താൽ, ബാക്ടീരിയകളുടെ ആക്രമണത്താൽ, അണുബാധയാൽ രോഗമുണ്ടാകും. അതെങ്ങനെയാണ്? പഴയതിപ്പ് വേദഭാഗത്തിൽ ഭവനത്തിന്മേലുള്ള കുഷ്ഠം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതെന്താ ഭവനത്തിന്മേലുള്ള കുഷ്ഠം? വീടിനകത്ത് രോഗാണു നിറഞ്ഞിരിക്കുകയാണ്. ഒരാൾ സൗഖ്യമായി ഹോസ്പിറ്റലിൽ നിന്ന് ഭവനത്തിൽ വരുമ്പോൾ അടുത്തയാൾ രോഗിയാണ്. ഇങ്ങനെ മാറാതെ, രോഗം വിട്ടുമാറാതെ കുടുംബത്തെ നശിപ്പിക്കുകയാണ്. അതിനാണ് വേദപുസ്തകം പറയുന്നത് ഭവനത്തിന്മേലുള്ള കുഷ്ഠം. വീടിനകത്ത് രോഗബാധയുണ്ട്, അണുബാധയുണ്ട്. പഴയ കാലത്ത് ക്രോസ് വെന്റിലേഷൻ ഉണ്ടായിരുന്നു വീടുകൾക്ക്. ഇപ്പോൾ ചുറ്റും വെന്റിലേഷനാണ്, മേളു മുതൽ താഴെ വരെ വെന്റിലേഷനാണ് വീടുകൾക്ക്. പക്ഷേ ജനാലകൾ തുറക്കാറില്ല. എന്താ ക്രോസ് വെന്റിലേഷൻ? കാറ്റ് കയറി ഇറങ്ങുകയാണ്. അപ്പോ ശുദ്ധവായു കയറി ഇറങ്ങുന്ന വീടുകളിൽ അണുബാധ കുറഞ്ഞിരിക്കും, രോഗാത്മാവ് കുറഞ്ഞിരിക്കും, രോഗബാധ കുറഞ്ഞിരിക്കും. എന്നാൽ അനേക ശുശ്രൂഷക്കാരായ ദൈവത്തിന്റെ ദാസന്മാർ കഷ്ടപ്പെടുകയാണ്. എന്താ കാരണം? മറ്റുള്ളവർ കൊടുക്കുന്ന ഭവനം എങ്ങനെയുള്ളതാണോ, കാറ്റ് കയറില്ലെങ്കിലും വെളിച്ചം കയറില്ലെങ്കിലും അതിനകത്ത് നരകിച്ചുരുകാൻ വിധിക്കപ്പെട്ടതായ അനേക ദൈവദാസന്മാരെ കാണാറുണ്ട്. അവർ ചെയ്യുന്നത് അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയാണ്, അവർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സൗഖ്യത്തിന്റെ ശുശ്രൂഷയാണ്. പക്ഷേ അവരെ രോഗികളാക്കത്തക്കവണ്ണം ആ ഭവനങ്ങളിൽ അകത്തിട്ട് ഞെരിച്ച് തകർക്കുന്നതായ സാഹചര്യം എത്രയോ ആളുകൾ സങ്കടപ്പെടുകയാണ്. അങ്ങനെയുള്ളതിൽ നിന്ന് മാറ്റമുണ്ടാകണം, വായുസഞ്ചാരമുള്ളതായ ഭവനങ്ങളായി തീരണം. തിരുവെഴുത്ത് പറയുന്നു,
അങ്ങനെയുള്ള ഭവനത്തിന് പുതുക്കം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, നിന്നെ രോഗിയാക്കുന്നെങ്കിൽ, നീ അത് ഇടിച്ചു പൊളിച്ച് പാളയത്തിന് പുറത്തു കൊണ്ട് കളയുവാൻ വേദപുസ്തകം പറയുകയാണ്. അതുകൊണ്ട് രോഗാണുബാധയാൽ ഉളവാകുന്നതായ ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ എണ്ണ തേച്ചാൽ ഒക്കത്തില്ല. അതിനകത്ത് അതെ എണ്ണ തേച്ച് അതിന് സൗഖ്യം വരുത്തണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അങ്ങനൊരു ഇടപാടില്ല. പിന്നെ എന്താണ്, അതിനെ പൊളിച്ചു കളഞ്ഞേര്, നീ അതിനെ ശുചീകരിക്കണം, അതിനെ വൃത്തിയാക്കണം എന്നൊക്കെയാണ് തിരുവെഴുത്ത് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം, രോഗിയാകുന്നത് എങ്ങനെയാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അതെ, പൈശാചിക ഉപദ്രവത്താൽ രോഗം ബാധിക്കാം. 12 സംവത്സരമായി രക്തസ്രാവമുള്ള സ്ത്രീ, അവൾ വായിക്കുന്നു, അവളുടെ ബാധ മാറി അവൾ സ്വസ്ഥയായി എന്നാണ്. പത്രോസിന്റെ അമ്മാവമ്മയ്ക്ക് പനിയായി. നാം വായിക്കുന്നു, കർത്താവ് ജ്വരത്തെ ശാസിച്ചെന്നാണ്. പനിയെ ആരെങ്കിലും ശാസിക്കാറുണ്ടോ? അതിന് മരുന്ന് കൊടുത്താൽ പോരെ? പക്ഷെ വേദപുസ്തകം പറയുന്നു, കർത്താവ് അതിനെ ശാസിക്കും. അപ്പോ ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ മരുന്ന് കൊടുത്താൽ മാറാത്ത ജനതയുണ്ട്. രോഗനിർണയം കണ്ടുപിടിക്കാൻ, രോഗനിർണയം തിട്ടപ്പെടുത്താൻ കഴിയാത്ത ജനതയുണ്ട്. പൈശാചിക ഉപദ്രവങ്ങളാൽ ക്ലേശിക്കുന്ന, രോഗത്തിന് അടിമകളാകുന്ന, ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു കളയുന്നത്. നാം വായിക്കുന്നു, മോഷ്ടിപ്പാനും മറുപ്പാനും മുടുപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്താ മോഷ്ടിച്ചത്? നിന്റെ ആരോഗ്യം, നിന്റെ അനുഗ്രഹം, നിന്റെ സമ്പത്ത്, നിന്റെ നന്മ. അതിനകത്തുനിന്ന് നീ വിടുതൽ പ്രാപിക്കണം. ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാവും. ആരോഗ്യമുള്ള സമൂഹം ഉണ്ടാകുന്നത് സ്വഭാവത്തിൽ ആരോഗ്യം ഉണ്ടാകണം, ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാകണം, ആത്മാവിൽ ആരോഗ്യം ഉണ്ടാകണം, അകമേ ഒരു ആരോഗ്യം ഉണ്ടാകണം, സൗഖ്യം ഉണ്ടാകണം. കർത്താവ് നമ്മെ വിളിക്കുക, ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് ഈ അനോയിന്റിങ് ശുശ്രൂഷ എന്ന് പറയുന്നത്, അനോയിന്റിങ് ഓയിൽ തേക്കുക എന്ന് പറയുന്നത്, രോഗം മാറാൻ വേണ്ടി ഓയിൽ തേക്കാനായിട്ടൊരു പ്രമാണമല്ല. മറിച്ച് ഇവനെ വേർതിരിച്ചിരിക്കുന്നു, ഈ ഭവനത്തെ വേർതിരിച്ചിരിക്കുന്നു, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സത്യമാണ്. അതല്ലെങ്കിൽ ആളുകൾ ചോദിക്കും, ഈ എണ്ണ ഇവിടെ ഉണ്ടായിട്ട് പിന്നെ താങ്കൾ ആശുപത്രിയിൽ പോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. എന്നാൽ അങ്ങനെയല്ല, ദൈവം പറഞ്ഞത് എണ്ണയ്ക്കകത്തല്ല സൗഖ്യം, വിശ്വാസത്തിലാണ്, ഏറ്റുപറച്ചിലാണ്, കണ്ണുനീരിലാണ്, യഥാസ്ഥാനത്തിലാണ്. എന്നാൽ ഇത് നമ്മെ വേർതിരിക്കുകയാണ്, മുദ്രയിട്ടുന്ന ഒരു ശുശ്രൂഷയാണ്. അതിനെ ആ വിധത്തിൽ കണ്ട് അനുഗ്രഹതരമായ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി തുടർന്ന് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സൗഖ്യം അതെ ബലപ്പെടുത്തട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവേ എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ സൗഖ്യം നമ്മുടെ മേലും, നമ്മുടെ കുടുംബങ്ങളുടെ മേലും, നമ്മുടെ ദേശത്തിന്റെ മേലും, രാജ്യത്തിന്റെ മേലും വരട്ടെ. ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തിരുവെഴുത്ത് പറയുന്നു, ഞാൻ ദേശത്തിന്റെ സൗഖ്യം തരുവെന്നാണ്. അതെ, ദേശത്തിന് മുഴുവനായി ദൈവത്തിന്റെ സമാധാനത്തിന്റെ സൗഖ്യം വന്ന് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.